ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള എന്താ പറയുക, നമ്മൾ മക്രോണിക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ്. നമ്മളിതിലോട്ട് ചിക്കനും അതുപോലെ തന്നെ സോയാബീനും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്പെഷ്യൽ മക്രോണിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ സോയാബീനാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 2 കപ്പോളം സോയാബീൻ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ചുടുവെള്ളമാണ് വേണ്ടത്. കുറച്ച് ചുടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് കുറച്ച് നേരം അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിന് ശേഷം അതിൽ പകുതി വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്കതിലോട്ട് മക്രോണി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 2 കപ്പ് മക്രോണി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകി വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെക്കാം. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മക്രോണി ഇതിലോട്ട് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതവിടുന്ന് ആവട്ടെ, എന്തെങ്കിലും കൊണ്ട് ഒരു പാൻ വെക്കുക. പാൻ ചൂടായുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഉലുവയാണ്, 1 ടീസ്പൂണോളം ഉലുവ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഉള്ളിയാണ് വേണ്ടത്. ഞാനിപ്പോൾ 2 മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തതാണ്. അങ്ങോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലത്തെ പച്ചമുളക് ചതച്ചതാണ്, അതും കൂടി 1-2 ടേബിൾ സ്പൂണ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി തന്നെ വെന്ത് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് തക്കാളിയാണ്, ഇനിയിപ്പോൾ 1 വലിയ തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അങ്ങൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മളെ പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആ മസാലകളിൽ ആ ഒരു പച്ചമണം പോകുന്നവരെ നന്നായിട്ട് ഒന്ന് വയറ്റെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതാ വയറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കനാണ് വേണ്ടത്. ഞാനിവിടെ 1 കിലോ ചിക്കന് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു മസാലയും ചിക്കനും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. 1 കപ്പോളം വെള്ളം ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് മാഗി ക്യൂബാണ് വേണ്ടത്. ഒരു പീസ് മാഗി ക്യൂബ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമുക്കിതിലോട്ട് നമ്മളൊരു ആക്കിയിട്ടുള്ള സോയാബീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ കഴുകിയതാണ്. ഈ ഒരു സോയാബീൻ നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ ജസ്റ്റ് ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. അങ്ങോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു തവണയും കൂടി ഒന്ന് 1-5 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ലൊരു സ്മെല്ലാണ് ഗൈസ് ഈ ഒരു ഇതിന്. അപ്പോൾ നമുക്കിതിലോട്ട് മക്രോണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. നമ്മൾ ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്.
എന്തായാലും 5 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ട് ഇതാ ഇനി നമുക്ക് ഇതിലോട്ട് ചപ്പ് പുതിന കറിവേപ്പില അതിനും കൂടി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെക്കാം. അപ്പം ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ്. ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ എന്തിനും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചപ്പ് പോതിനയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണിയും ചിക്കനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സോയാബീനും ഇട്ടത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നിങ്ങളത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.